ഞാൻ കൊണ്ടുപോയി കൊടുക്കാം മോനെ. ഇതെന്റെ ഭാര്യ പറഞ്ഞിരുന്നെങ്കില് സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചേനെ. ഭാര്യയുടെ അമ്മ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാളും എന്റെ അമ്മയ്ക്ക് ഇഷ്ടം ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും. അത് തന്നെയാ എനിക്കും ഇഷ്ടം. ഞാൻ കൊടുത്ത നിങ്ങളുടെ അമ്മ കഴിക്കോ? വല്ല വിഷമാണെന്ന് വിചാരിച്ച് തുപ്പിക്കളയും. എന്റെ അമ്മ അങ്ങനെ വിചാരിക്കുന്നില്ല, എന്താടി തെറ്റ്? നിന്റെയൊക്കെ പ്രവൃത്തി എങ്ങനെയായിരുന്നില്ലേ? എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവളല്ലടി നീ. കല്യാണം കഴിപ്പിച്ചില്ലേ? കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കൊല്ലാൻ നോക്കുമ്പോ നിങ്ങളും കൂട്ടുപ്രതി ആയിരുന്നല്ലോ. അന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്, ആ അമ്മ പ്രസവിച്ചാ തന്നെയാണോ മനുവിനേന്ന്. ആവാൻ വഴിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ സ്വന്തം അമ്മയെ കൊല്ലാൻ സമ്മതം മൂളുവോ? പിന്നെ കല്യാണം, അത് ഞാൻ നടത്തിയതാ. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായില്ലേ? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ചെയ്തതിലൊന്നും ഒരു കുറ്റബോധവും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാ അതെല്ലാം ശരിയായിരുന്നു, ന്യായമായിരുന്നു. നിനക്കേ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അറിയില്ല. മറ്റുള്ളവരുടെ വേദന തിന്ന് തടിച്ചു കൊഴുത്തൊരു നികൃഷ്ട ജീവിയാ നീ. ആ നികൃഷ്ട ജീവിയുടെ ഭർത്താവാ മനു. തർക്കിക്കാൻ ഞാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ വലിയ സംഭവമായിരിക്കും, എനിക്കങ്ങനല്ല. കൊഞ്ഞി കൊടുക്കാനുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക്. സമയത്തിന് ഭക്ഷണം കിട്ടാതെ നിങ്ങളുടെ അമ്മ പട്ടിണി കിടന്ന് ചാവണ്ട. എന്തുവാടാ അവള് പറയുന്നത്? എന്റെ തല്ല് കൊള്ളാനുള്ളതെല്ലാം അവള് ഒപ്പിക്കുന്നുണ്ടല്ലോ. അമ്മ അത് വിട്ടുകളഞ്ഞേക്ക്, അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് അവള് വഷളായത്. ആദ്യമേ നീ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കി ഈ പെണ്ണ് ഇത്രയും വഷളാവില്ലായിരുന്നു. അമ്മയുടെ അവസ്ഥ ഇപ്പൊ അത്ര നല്ലതല്ലല്ലോ. അസുഖമൊക്കെ മാറി ആരോഗ്യം കിട്ടട്ടെ. ചോദിക്കലും തിരുത്തലും ഒക്കെ എന്നിട്ടാവാം. ഇവളുടെ ഈ തുള്ളലെല്ലാം നിൽക്കും എപ്പോഴാന്നറിയോ? 75 കോടി കിട്ടുമെന്ന് പറഞ്ഞ. പക്ഷേ ഞാനത് ചെയ്യത്തില്ല മോനെ. മരിച്ചാലും അതിൽ നിന്നൊരു ചില്ലി കാശ് പോലും അവളെ കൊണ്ട് ഞാൻ തൊടിയിക്കില്ല. പക്ഷെ ബാലനെ ചികിത്സിക്കാൻ അതിൽ നിന്ന് കാശെടുത്തു. അതെനിക്ക് മോനെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. എന്നെങ്കിലും ഒരു കാലത്ത് അത്രയും പൈസ എന്റെ കയ്യിൽ വന്ന മക്കളെ തീർച്ചയായിട്ടും അമ്മ ആ പൈസ തിരിച്ചു വെക്കും. എനിക്ക് വേണ്ടായേ ആരുടെ ഔദാര്യം. അതുകൊണ്ടാ പണത്തിന്റെ ട്രാൻസാക്ഷൻ കോടതി സ്റ്റേ ചെയ്തു എന്നറിഞ്ഞപ്പോഴും എനിക്കൊന്നും തോന്നാത്തത്. പണം എന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല. പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധത്തെയും ഞാൻ അളന്നിട്ടില്ല. അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല നിന്റെ ഭാര്യയ്ക്ക്. എന്ന് മനസ്സിലാവുന്നു അന്നവള് നന്നാവും.